ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് കുന്നപ്പള്ളിയിലുള്ള ബഷീർ കുട്ടിക്കാക്കും മുബഷിറ ദമ്പതികളുടെ മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. ഫ്രണ്ട് എലിവേഷൻ ഫ്ലാറ്റ് റൂഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പുറമെന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞു വീടായിട്ട് തോന്നുന്ന ഈ ഒരു വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങളെ എന്തായാലും അത്ഭുതപ്പെടുത്തും. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എലിവേഷനിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിലെ കാഴ്ചകൾ കാണാം. അത്യാവശ്യം ഭംഗി തരുന്ന രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആഡംബരങ്ങളൊന്നും ചെയ്യാതെ ഉള്ളത് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. വൈറ്റ് കളർ തീമിലാണ് ഈ ഒരു വീട് കാണാൻ കഴിയുന്നത്. ഈ ഒരു സൈഡിലായിട്ട് മാത്രമാണ് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ആ ഒരു സിറ്റിംഗ് ഏരിയയുടെ ഭാഗത്ത് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. സീലിംഗിലായിട്ടൊന്നും കൂടുതൽ ആഡംബരങ്ങളില്ലാതെ സ്പോട്ട് ലൈറ്റുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റൗട്ടിലേക്ക് കയറുന്നിടത്തായിട്ട് 4 പില്ലറുകൾ വേറെ കൊടുത്തിട്ടുണ്ട്. 1400 സ്ക്വയർ ഫീറ്റിൽ 19 ലക്ഷം രൂപക്കാണ് ഇവർ ഈ വീട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ 2 ചുറ്റിലുമായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാവുന്ന തരത്തിലാണ് സ്റ്റെപ്പിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഒരു വിൻഡോയ്ക്ക് ചുറ്റുമായിട്ട് ഒരു വാള് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയ തരത്തിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് എലിവേഷനിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിലെ വിശേഷങ്ങൾ കാണാം. സിറ്റൗട്ടിലേക്ക് കയറുന്നിടത്ത് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. മറ്റു ഭാഗങ്ങളിൽ മാർബോണൈറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ മൊത്തം മാർബോണൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിറ്റൗട്ട് സെമി ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡാണ് നമ്മൾ നേരത്തെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ആ വാള് കൊടുത്തിട്ടുള്ള ആ ഒരു വിൻഡോയുടെ സൈഡ്. അപ്പോൾ ഇനി സിറ്റൗട്ടിലെ വിശേഷങ്ങൾ കാണാം. സിറ്റിംഗ് ഏരിയക്ക് മുകളിലായിട്ടും ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കർട്ടനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലായിട്ട് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സിറ്റിംഗ് ഏരിയക്ക് വേണ്ടിയിട്ട് നല്ലൊരു വുഡിലുള്ള ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സിറ്റൗട്ടിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഈ ഒരു സൈഡിലും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മൊത്തത്തിലുള്ള വിൻഡോസ് എല്ലാം തന്നെ അലുമിനിയത്തിൻ്റെ ഫ്രെയിമിൽ ഗ്ലാസ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. വുഡിലല്ല ഇവിടുത്തെ വിൻഡോസ് ഒന്നും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പില്ലറിൽ ഇങ്ങനൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലും സെയിം ഡിസൈൻ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ, ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് കയറാം. ഫ്രണ്ട് ഡോറ് ഇതാണ്. റബ്ബൂഡിലുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഡിസൈനിലുമാണ് ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത്. ഡോറ് തുറന്ന് നമ്മൾ നേരെ കയറുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല ഭംഗിയിൽ തന്നെ ഗ്ലാസ്സിലും മുടിലുമായിട്ടുള്ള ടേബിളും അതുപോലെ തന്നെ വുഡിലുള്ള ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോക്കേസിൻ്റെ വർക്കും അതുപോലെ കബോർഡിൻ്റെ ഡോറിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഉച്ചത്തിന് വേണ്ടിയിട്ട് വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിലുമായിട്ട് കർട്ടൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടേബിളിനടുത്തായിട്ട് നല്ലൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു മിറർ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിലൂടെ നേരെ കാണുന്ന പാസേജിലായിട്ട് 2 ബെഡ്റൂമിൻ്റെ ഡോറും കിച്ചൻ്റെ ഡോറും അതുപോലെ ഒരു ബാത്റൂമും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബാത്റൂം കാണാം. കോമൺ ബാത്റൂമാണ്. നോർമൽ ബാത്റൂമാണ്. അപ്പോൾ ഇനി തൊട്ടടുത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്കിനി ബെഡ്റൂം കാണാം. ആ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ആ ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ബെഡ്റൂമിലെ കാഴ്ച. ഇവിടെയും വെളിച്ചത്തിന് വേണ്ടിയിട്ട് വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് കർട്ടൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോറ് വെച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിലെ
കാഴ്ചകൾ. ഇനി നമുക്ക് നേരെ നെക്സ്റ്റ് ബെഡ്റൂം കാണാം. അപ്പോൾ ആ ഒരു ബെഡ്റൂം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല, അവിടെ ഇവരുടെ ഉമ്മ കിടക്കുന്നുണ്ട്. ആൾ കുറച്ച് പ്രായം ആയിട്ടുള്ള ആളാണ്, അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു റൂമ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് ഈ ഒരു പാസേജിൻ്റെ എൻഡിലായിട്ടാണ് വരുന്നത്. ഇതാണ് ആ ഒരു ബെഡ്റൂം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ആ ഒരു ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു സ്റ്റെപ്പുകളും കാര്യങ്ങളും ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കിച്ചൺ കണ്ട ശേഷം കാണിക്കാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കിച്ചണാണ് കാണാനുള്ളത്. അപ്പോൾ കിച്ചൺ കാണാം. അപ്പോൾ കിച്ചൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് മുന്നേ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണാം. അതിന് പുറമെ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിൽ കയറി കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഡോറ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കയറാം. കിച്ചണിലും കബോർഡിൻ്റെ ഡോർ വർക്കൊന്നും ചെയ്തിട്ടില്ല, എന്നാലും നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു കിച്ചണാണ്. വിശാലമായ സൗകര്യത്തിൽ സ്റ്റോറേജുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വിറകടുപ്പുൾപ്പെടെയാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ അത് ആ ഡോറ് വെക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഓപ്പൺ ആകുമ്പോൾ ആ ഒരു രീതിയിൽ കാണാനും കഴിയുന്നുണ്ടാവും. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് നല്ലൊരു കോർണർ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഗ്യാസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കബോർഡിൻ്റെ പുറത്തായിട്ട് വാൾപേപ്പറാണ് ഈ ഒട്ടിച്ചിട്ടുള്ളത്. ജാറും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു കബോർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റോപ്പിന് താഴെയായിട്ടും നിറയെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിങ്കും അതിന് മുകളിലായിട്ട് പാത്രം വെക്കാവുന്ന തരത്തിലുള്ള സ്റ്റാൻഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജി ഐ പൈപ്പിലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു വിൻഡോ ഇവിടെ ഉള്ളതുകൊണ്ട് നല്ല വെളിച്ചം ഈ ഒരു കിച്ചണിൽ കിട്ടുന്നുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തേക്കുള്ള ഒരു എൻട്രിയാണ്. അതായത് ഇവരുടെ വീട് കല്ല് വെട്ടിയെടുക്കുന്ന ആ ഒരു കുഴിയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവരുടെ സ്ഥലം കിടന്നിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരുപാട് ഹൈറ്റിൽ ഇത് ഉയർത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരുപാട് ചിലവുള്ള കാര്യമായതുകൊണ്ട് ഇവർക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അണ്ടർഗ്രൗണ്ടിലേക്കുള്ള സ്റ്റെയർ കേസാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത്. അവിടുത്തെ കാഴ്ചകൾ ഞാൻ ഈ ഒരു കിച്ചൺ കാണിച്ച ശേഷം കാണിക്കാം. അപ്പോൾ കിച്ചണിലെ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. ഇനി ഇവിടെ നമുക്ക് അടുപ്പ് കാണാനുണ്ട്, പുകയില്ലാത്ത അടുപ്പാണ്. അപ്പോൾ ആ ഒരു അടുപ്പിന് മുകൾ ഭാഗത്തായിട്ടൊക്കെ വാള് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു എൻട്രിയാണ്. അതായത് ഒരു വർക്ക് ഏരിയ പോലെ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മുറ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാം. അപ്പോൾ അവിടേക്ക് പോകുന്നിടത്തായിട്ട് നല്ല ഡോറ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലും ജി ഐ പൈപ്പിലും ആയിട്ടാണ് ഈ ഒരു ഡോറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ചെയ്യണ അലക്കലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ ചെയ്യുന്നത്. അതാണ് അവിടെ അലക്കുകല്ലൊക്കെ കൊടുത്തിട്ടുള്ളത്, റെഡിമെയ്ഡ് അലക്കുകല്ലാണ്. പിന്നെ ഇതാ ഇവിടെ നല്ല സേഫായ രീതിയിലാണ് ഇവിടുത്തെ വാള് ഗ്രില്ല് കൊണ്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷിംഗ് മെഷീനും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോൾ എത്രത്തോളം താഴ്ചയുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇവിടെ മുകളിലേക്ക് ടെറസിലേക്കൊരു സ്റ്റെയർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടേക്ക് കയറുന്ന ഭാഗത്തൊരു ഡോറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല സേഫായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫ്ലോറിൽ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കിച്ചണിലും ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അണ്ടർഗ്രൗണ്ടിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഈ ഒരു കിച്ചണിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ആ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് പോകുന്നിടത്തുള്ള സ്റ്റെയർ കേസിലെ ഹാൻഡ് റെയിലെല്ലാം ജി ഐ പൈപ്പിലാണ്. ഇവിടെ മൊത്തത്തിൽ ഒരുപാട് ജി ഐ പൈപ്പിലുള്ള വർക്കുകൾ, ഗ്രിൽ വർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ടുള്ളത് ഇവരുടെ തന്നെ ജ്യേഷ്ഠനായിട്ടുള്ള ഒരിക്കയാണ്. അപ്പോൾ ഇക്കയുടെ നമ്പർ ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം. അപ്പോൾ അവരുടെ വർക്കുകളൊക്കെ നല്ല ഫിനിഷിങ്ങും അതുപോലെ നല്ല ഡിസൈനിലുള്ള വർക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്തും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അണ്ടർഗ്രൗണ്ടിലെ വിശേഷങ്ങൾ കാണാം. സ്റ്റെപ്പിലെല്ലാം മാർബോണേറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ കോട്ടും ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വെളിച്ചത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വിൻഡോസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു ഷെൽഫും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഡോറ് കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിലെ കാഴ്ചകൾ. സ്റ്റെയർകേസ് ഇറങ്ങി വരുന്ന നേരെ ആ ഒരു സ്റ്റെയറിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് മറ്റേ ബെഡ്റൂം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം. അപ്പോൾ ഇതാണ് ആ ഒരു ബെഡ്റൂം. ഇവിടെ ബെഡ്റൂമിനൊന്നും ഡോറ് വെച്ചിട്ടില്ല. കാരണം ഇവർ ഒരുപാട് ആൾക്കാരുള്ള ഫാമിലിയൊന്നും അല്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ കുട്ടികളാണ്. അപ്പോൾ പിന്നീട് ചെയ്യാമെന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഇതിനൊന്നും ഡോറൊന്നും വെക്കാത്തത്. അപ്പോൾ ഈ ഒരു റൂമിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ്. അപ്പോൾ നമുക്ക് ബാത്റൂം കാണാം. ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്കിവിടെ സ്റ്റെയർകേസിന് താഴെ ആയിട്ട് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാം. പിന്നെ പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ട്. ഞാൻ തുറന്ന് കാണിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെയൊന്ന് കാണിച്ചു തരാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റെയറിൻ്റെ ഈ ഒരു സൈഡിലൂടെയാണ് ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു പാസേജ് കൊടുത്തിട്ടുള്ളത്. അവിടെയാണ് ഇതാ ഈ ഒരു സൈഡിലായിട്ടാണ് ആ ഡോറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് തുറന്ന് കാണിക്കുന്നില്ല, കാരണം അപ്പുറത്തെ സൈഡിൽ കച്ചറയായിട്ടാണ് കിടക്കുന്നത്. കാരണം അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റെയറിന് താഴെയുള്ള കബോർഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീടിൻ്റെ ഫ്രണ്ടും സബ്സ്ക്രൈബറും ഒക്കെ ആയിട്ടുള്ള മുബഷിറയുടെ വീടാണ്. മുബഷിറ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, അതിൽ വിളിച്ചിട്ട് ഓർഡർ കൊടുത്താൽ മതി. അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.